ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജൽ ജീവൻ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു. ചേലക്കര എംഎൽഎ യു ആർ പ്രദീപിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ് ഇന്നിവിടെ ചേലക്കരയിൽ വിളിച്ചുകൂട്ടിയത്. ഇവിടെ ജലജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഉപഭോക്താവിൻ്റെയും വിഹിതങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ചേലക്കരയിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മണ്ഡലത്തിൽ അത് 9 പഞ്ചായത്തുകളാണ് നിലവിൽ ഈ മണ്ഡലത്തിനകത്തുള്ളത്. അതിനകത്ത് പഴയന്നൂർ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി വരുന്ന 8 പഞ്ചായത്തുകളും ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സഹകരണത്തോടു കൂടി ആ പഞ്ചായത്തുകളിൽ ഈ മാർച്ചോടുകൂടി കണക്ഷൻ കൊടുത്തരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഗുണഭോക്താക്കളുടെ എണ്ണം വെച്ച് പരിശോധിക്കുമ്പോൾ ചേലക്കരയിലുള്ള ആകെ 55,086 വീടുകൾക്കാണ് ഇവിടെ കുടിവെള്ള കണക്ഷൻ വേണ്ടത്. അതനുസരിച്ച് നിലവിൽ ഇപ്പോൾ കണക്ഷനുകൾ 17,781 കണക്ഷനുകൾ നിലവിൽ കണക്ഷനുണ്ട്. അതിന് ബാക്കി വരുന്ന 37,305 കണക്ഷനിലാണ് ബാക്കി വീടുകൾക്ക് ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. ആ ചിത്രം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ദൂരം കുറവുള്ള പ്രദേശങ്ങൾക്ക് ആദ്യം നിലവിലുള്ള മെയിൻ ലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആ ആലോചനയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന അപേക്ഷകൾ ചില പഞ്ചായത്തുകൾ സ്വീകരിച്ച് വെച്ചിട്ടുണ്ട്, ചില പഞ്ചായത്തുകൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ചില പഞ്ചായത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ഷന് വേണ്ടി ആവശ്യമായ അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ അതോറിറ്റിയുമായി കൂടി ആലോചിച്ച് അതിൻ്റെ സോർട്ടിംഗ് നടത്തി അപേക്ഷകൾ തരംതിരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട കണക്ഷൻ ഏതാണ് എന്ന് തിരിച്ച് തീരുമാനമാക്കി ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകളുടെ 10-15% വിഹിതം പദ്ധതി പണത്തിൽ നിന്ന് അതിൻ്റെ പദ്ധതി തയ്യാറാക്കി അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണ ഇപ്പോൾ ആയിട്ടുണ്ട്. അതിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വാട്ടർ അതോറിറ്റി അതിൻ്റെ ടെൻഡർ നടപടികൾ ചെയ്യാം എന്ന് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് മാർച്ച് മുന്നോടിയായിട്ട് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ പണവും അതുപോലെ തന്നെ ഗുണഭോക്താ വിഹിതവും കൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശ്വാസം എടുത്തുകൊണ്ട് അവരത് ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിവരം വിശദമായി ഗ്രാമപഞ്ചായത്തുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഈ വരുന്ന 1-ാം തീയതി മുതൽ ഈ മണ്ഡലത്തിലുള്ള വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അവിടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലെ യോഗം അതിനകത്ത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മാനദണ്ഡങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്ത് താഴെ തട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഇതിന് അറിയിപ്പ് കൊടുക്കത്തക്ക രീതിയിലെ ഒരു യോഗമാണ് ഈ 1-ാം തീയതി മുതൽ ഓരോ പഞ്ചായത്തിൻ്റെ യോഗം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് വിളിച്ചു കൂട്ടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ കണക്ഷൻ വേഗത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ പദ്ധതിയുടെ സോഴ്സ് പ്രദേശത്ത് വെള്ളം തടസ്സമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്.